ഓർക്കുക, നമ്മുടെ ദൈവം എത്ര കരുണയുള്ളവനാണ്, എത്ര കൃപയുള്ളവനാണ് എന്ന് ഓർക്കുക. ദൈവം അവർക്ക് വരുവാനിരിക്കുന്ന മശിഹായെക്കുറിച്ചുള്ള വാഗ്ദത്തം ആ രണ്ടു പേരോട് പറഞ്ഞു. അതൊരു വലിയ പ്രസംഗമായിരുന്നു, മനസ്സിലായോ? ഗോസ്പൽ ഇൻ എംബ്രിയോ ഫോം എന്നാണ് തിയോളജിയൻസ് അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. എബ്രായ ലേഖനം 10-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം നാം വായിക്കുമ്പോൾ ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? ന്യായപ്രമാണം വരുവാനുള്ള നന്മകളുടെ എന്താണ്? നിഴലാണ്. അപ്പം നിഴലായി, സാദൃശ്യങ്ങളായി, ഉപമകളായി, പ്രവചനങ്ങളായി ഉൽപ്പത്തി പുസ്തകം മുതൽ വരുവാനിരിക്കുന്ന മശിഹായെക്കുറിച്ച് യഹോവയായ ദൈവം തൻ്റെ ജനത്തിനെ വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ഇത് പഠിക്കുന്നത് ഒരാവേശമാകണമെങ്കിൽ നമ്മളോടുള്ള ബന്ധത്തിൽ കൂടെ ഇതിനെ ഒന്ന് ചിന്തിക്കണം. ഞാൻ ചില ആഴ്ചകൾക്ക് മുമ്പ് ഇവിടെ പറഞ്ഞതാണ്, നമ്മളാരും ജനിക്കുന്നതിന് മുൻപേ, നമ്മുടെ മാതാപിതാക്കന്മാർ ജനിക്കുന്നതിന് മുൻപേ അല്ല, ആദാമിനെയും ഹവ്വായെയും സൃഷ്ടിക്കുന്നതിന് മുൻപേ ദൈവം ആദാമ്യ സന്തതിയുടെ വീണ്ടെടുപ്പ് ദൈവത്തിൻ്റെ മനസ്സിൽ ഒരുക്കിയിരുന്നു. എത്ര വലിയ ദൈവം, എത്ര വലിയ വീണ്ടെടുപ്പ്, എത്ര വലിയ രക്ഷ, എത്ര വലിയ രക്ഷകൻ! എബ്രായ ലേഖനകാരൻ 2-ാം അധ്യായത്തിൽ അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, ഇത്ര വലിയ രക്ഷയെ ഗണ്യമാക്കാതെ പോയാൽ, ഇത്ര വലിയ രക്ഷ, ഇത്ര വലിയ രക്ഷകൻ. കഴിഞ്ഞ ആഴ്ചയിൽ ചില കാര്യങ്ങൾ ഞാൻ ഓർപ്പിച്ചു. നിഴലായി പഴയ നിയമത്തിൽ രക്ഷയുടെ പദ്ധതി യേശു ക്രിസ്തുവിനെ വെളിപ്പെടുത്തിയിരിക്കുന്നതായി. മോശ തുടങ്ങി സകല പ്രവാചകന്മാരിലും സങ്കീർത്തനങ്ങളിലും ആരെക്കുറിച്ച് എഴുതിയിരിക്കുന്നു? യേശു ക്രിസ്തുവിനെ കുറിച്ച് എഴുതിയിരിക്കുന്നു. അപ്പം ഞാൻ ചിന്തിക്കുകയാണ്, ഒരു പക്ഷേ എമ്മൗസിലേക്ക് പോകുന്ന ശിഷ്യന്മാരോട് സംസാരിച്ചപ്പം ഈ പഴയ നിയമത്തിലുള്ള നമ്മൾ ചിന്തിച്ചിട്ടുള്ളതും ഇനി ചിന്തിക്കാൻ പോകുന്നതുമായിട്ടുള്ള ഒരുപാട് സാദൃശ്യങ്ങൾ എടുത്ത് കർത്താവായ യേശു ക്രിസ്തു ഈ ശിഷ്യന്മാരോട് സംസാരിച്ചില്ലയോ എന്ന്. അവിടെ അവർ പിന്നീട് സംസാരമെല്ലാം കഴിഞ്ഞ് കർത്താവ് അനുവദിച്ചാൽ അവിടേക്ക് ഞാൻ മടങ്ങി വരും എന്നെങ്കിലും അവർ തമ്മിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാനൊന്ന് അത് ആവർത്തിക്കുന്നതിൽ എനിക്ക് ലജ്ജയില്ല. അവൻ നമ്മോട് വഴിയിൽ വച്ച് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മളുടെ ഹൃദയം നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നില്ലയോ? ദൈവശബ്ദം കേൾപ്പാൻ, ദൈവവചനം ശ്രദ്ധിപ്പാൻ, ദൈവത്തിൻ്റെ ആലോചന ഗ്രഹിപ്പാൻ നാം ആകാംക്ഷയുള്ളവരാണെങ്കിൽ ആര് പ്രസംഗിക്കുന്നതല്ല വിഷയം, പ്രസംഗത്തിൻ്റെ ശൈലിയല്ല വിഷയം. നിനക്കറിയാവുന്ന ഭാഷയിലാണെങ്കിൽ, നീ വീണ്ടും ജനിച്ചവനാണെങ്കിൽ നിന്റെ ഉള്ളിൽ ഒരു കത്തലുണ്ടായിരിക്കും. ഞാൻ വചനം പഠിക്കുമ്പം എൻ്റെ ഉള്ളിൽ അങ്ങ് കത്തുക, അങ്ങ് കത്തുക. യിരെമ്യാവ് പറഞ്ഞു, നിന്റെ വചനം എനിക്ക് മിണ്ടാതിരുന്നുകൂടാ, കാരണം ഇറ്റ് ഈസ് ലൈക്ക് വാട്ട്? ഇറ്റ്സ് ലൈക്ക് ഫയർ ഇൻ മൈ ബോൺസ്. ഞാനിവിടെ കയറി വരുമ്പം ക്രമീകരണങ്ങളൊക്കെ സംബന്ധിച്ചുള്ള പല കാര്യങ്ങളും ഒക്കെ പറയണമെന്നൊക്കെ ഓർത്തുണ്ടാണ് വരുന്നേ പലപ്പോഴും. പക്ഷേ നീക്കറിയാമല്ലോ, നമ്മളിപ്പോൾ ഇംഗ്ലീഷ് സർവീസിൽ നമ്മൾ ഓരോ രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാൻ എഴുതി വച്ചിട്ടില്ലെങ്കിൽ അത് മിക്കവാറും നടക്കത്തില്ല.
ഞാൻ പിള്ളേരോട് പറഞ്ഞിട്ടുണ്ട് എന്നെ ഓർപ്പിക്കണമെന്ന്. പക്ഷെ നമ്മുടെ പിള്ളേർ വളരെ ഭക്തിയുള്ള പിള്ളേരാണ്. യെസ്, ദേ ആർ വെരി റെസ്പെക്റ്റ്ഫുൾ. ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എൻ്റെ ശ്രദ്ധ കിട്ടാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണം, ഏത് രാജ്യത്ത് ഈ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയാൻ. പക്ഷേ അവർ ദൈവസാന്നിധ്യ ബോധം, ഇത് ആരാധനയാണ്, കർത്താവിൻ്റെ ദാസൻ വചനം പ്രസംഗിക്കുകയാണ്, അതുകൊണ്ട് അദ്ദേഹത്തെ എന്ത് ചെയ്യണ്ട, എന്താ നിങ്ങൾ മിണ്ടാതിരിക്കുന്നത് തന്നെയാ. ആ പിള്ളേർ കുശൃതി എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കരമായിട്ട് ചൂടാകുന്ന പുള്ളികളെ മിണ്ടാതിരിക്കണ്ട. അവർക്ക് ദൈവസാന്നിധ്യത്തെക്കുറിച്ചുള്ള ഭയവും ഭക്തിയും ഉള്ളത് കൊണ്ടാണ് വചനം പ്രസംഗിക്കാൻ ഞാൻ തുടങ്ങിക്കഴിഞ്ഞാൽ സാരമില്ല, അടുത്ത ആഴ്ച ആ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാമെന്നും കണ്ട അവരെ ഡിസ്റ്റർബ് ചെയ്യാതെ അത് അതുകൊണ്ടാണ്. ആ കുഞ്ഞുങ്ങളെ ഓർത്ത് നമുക്ക് ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്യാമോ? സ്തോത്രം. അനദർ സ്കൂൾ ഇയർ, അനദർ കോളേജ് ഇയർ അവസാനിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവം നമുക്ക് തന്നിട്ടിരിക്കുന്നതായ കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ യുവജനങ്ങൾ മുതൽ എല്ലാ പ്രിയപ്പെട്ടും വിശേഷിച്ചും ആ തലമുറയെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അപ്പോസ്തലനായ പൗലോസ് ഇവിടെ കൊരിന്തിലുള്ള വിശുദ്ധന്മാർക്ക് ലേഖനം എഴുതുമ്പോൾ പറയുകയാണ്, ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വം, രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തി. താഴെ പറയുന്നു, ഞങ്ങൾ ആരെ പ്രസംഗിക്കുന്നു? ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ. പൗലോസ് എവിടുന്നാ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിച്ചത്? പഴയ നിയമത്തിൽ നിന്ന്. പഴയ നിയമത്തിൽ നിന്ന് യാ ഒത്തിരി കാര്യങ്ങൾ പറയാൻ എനിക്കുണ്ട്. ഈ പ്രതിരൂപ സ്വരൂപം, ടൈപ്സ് ആൻഡ് ആൻറ്റിടൈപ്സ്, നിഴലായി പൊരുളായി ഉള്ള ഒരുപാട് കാര്യങ്ങൾ, അതിൽ ഒരുപാട് ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ ഒരുപാട് പൊരുളും ആയിട്ടുള്ളത്, നിഴലായിട്ടുള്ളതായി അതിൻ്റെ പൊരുള് പുതിയ നിയമത്തിൽ നാം കാണുന്നുണ്ട്. അതിൽ ഒന്നിനെ കുറിച്ച് അല്പസമയം നമുക്ക് ചിന്തിക്കേണ്ടതിന് വേണ്ടി ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായം, ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായം അതിൻ്റെ 21-ാം വാക്യം വായിച്ചാട്ടെ. യഹോവയായ ദൈവം ആദാമിനും അവന്റെ ഭാര്യയ്ക്കും തോൽ കൊണ്ട് ഉടുപ്പുണ്ടാക്കി അവരെ ഉടുപ്പിച്ചു. യഹോവയായ ദൈവം ആദാമിനും അവന്റെ ഭാര്യയ്ക്കും തോൽ കൊണ്ട് ഉടുപ്പുണ്ടാക്കി. സംഭവം ഓർക്കുന്നുണ്ടല്ലോ അല്ലേ? ഇവര് നഗ്നരെന്നറിഞ്ഞപ്പോൾ, ദൈവകൽപ്പനയ്ക്ക് വിരോധമായി പ്രവർത്തിച്ചപ്പോൾ നഗ്നരായി, അവരുടെ കണ്ണു തുറന്നു നഗ്നരെന്നറിഞ്ഞു. അന്നേരം അവരെന്തോ ഉണ്ടാക്കി, അത്തിയില കൊണ്ട് എന്തോ ഉണ്ടാക്കി. പറഞ്ഞു പറഞ്ഞു പോവാ, നമുക്ക് ഒരുമിച്ച് പ്രസംഗിക്കാം. അവരെന്തോ ഉണ്ടാക്കി. മലയാളത്തിൽ എഴുതിയിരിക്കുന്നത് അരയാട, ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് ഏപ്രിൻ. ഈ ഒരുപാട് റെസ്റ്റോറൻറ്റുകളിൽ ചെന്നാലും ഈ വെയിറ്റർമാരും വെയിറ്റ്രസസ്സുമാരും ഒക്കെ ധരിക്കുന്ന ഏപ്രിനെ, അതിനെന്നെ വലുപ്പമുണ്ട്. ഹലോ, എന്നാൽ കുറച്ചുകൂടെ ഹൈ ക്ലാസ് ആയിട്ടുള്ള റെസ്റ്റോറൻറ്റുകളിൽ പോയാൽ കുറച്ചുകൂടെ മെച്ചപ്പെട്ട ക്വാളിറ്റിയുള്ള സൈസും കാര്യങ്ങളും ഒക്കെ ഉള്ള ഏപ്രിൻ കാണാം. ഈ പുള്ളികൾ ഉണ്ടാക്കിയത് എന്തോ കണ്ട, അത്തിയുടെ ഇല. യാ അത്തിയുടെ ഇല അവർ വിചാരിച്ചു ഇത് തിരക്കേടില്ല, കുറച്ച് വലുപ്പമുള്ളതാണ്. യാ അത്തിയുടെ ഇസ്രായേലിലൊക്കെ പോയി അത്തിയുടെ കണ്ടിട്ടുണ്ട്. ഇവിടെ അത്തി ഉണ്ടാകുമല്ലോ അല്ലേ? യാ ഉണ്ടാകും, ഇവിടെ ഉണ്ടാകും, അത്തി ഉണ്ടാകും, ഉണ്ട്. യാ സാമാന്യം വലുപ്പമൊക്കെ ഉണ്ട്, പക്ഷേ വേല ഉറച്ചുകൊണ്ടേ എന്തോ പറ്റി. വേലാകുന്നതിന് മുമ്പേ ആയിരിക്കണം ഇവർ ഉണ്ടാക്കിയത്, ഉടുത്തത്. വേല ആറിയപ്പം കർത്താവ് വന്നു. ഇതിൻ്റെ ഇടയ്ക്ക് വേലുണ്ടായിരുന്നപ്പം മനുഷ്യൻ സ്വന്തമായിട്ട് ദൈവത്തിൻ്റെ മുന്നിൽ മാന്യനായിട്ട് നിൽക്കാൻ ചെയ്യുന്ന പ്രവൃത്തിയെല്ലാം ഇതുപോലെ. മനുഷ്യൻ്റെ മതപ്രവൃത്തികളുടെ ഒരു നിഴലാണ് ആദവും ഹവ്വയും ഉണ്ടാക്കിയ ഈ അത്തിയില, അത്തിയില കൊണ്ടുള്ള അരയാട. നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലാകുന്നുണ്ടോ? അതിൻ്റെ ഒരു അടയാളമാണ്.
അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനത്തിൽ നാം വായിക്കുന്നത് നിങ്ങളുടെ നീതിപ്രവർത്തികളൊക്കെ കറ വരണ്ട തുണി പോലെയാണ്. യാ അതുകൊണ്ടൊന്നും ദൈവം തമ്പുരാൻ്റെ മുന്നിൽ നിൽക്കാനൊക്കത്തില്ല. രക്ഷിക്കപ്പെടാതെ സ്നാനപ്പെട്ടിട്ടുള്ള ഒരൊത്തിരിയുണ്ട്. എങ്ങനെ അറിയാം? ഫലത്തെ എന്തോ കൊണ്ടാണ് അറിയുന്നേ? ആ എക്സ്ക്യൂസ് മീ, വൃക്ഷത്തെ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്? വൃക്ഷത്തെ എന്തോ കൊണ്ടറിയാം. യാ പ്രത്യേകിച്ചും ശരിക്ക് പറഞ്ഞത് കേട്ടില്ലെങ്കിലും തെറ്റിച്ച് പറയുന്നത് കേൾക്കുന്ന ഒത്തിരി പേര് ഇട്ടിട്ടുണ്ട്, അതെനിക്കറിയാം. That's good, that's good. Yeah. വൃക്ഷത്തെ ഫലം കൊണ്ടറിയാം. നീ പെന്തിക്കോസുകാരനാണെന്ന് എഴുതി വെക്കണ്ട. നീ ആത്മാവിൻ്റെ ഫലം പുറപ്പെടുവിക്കുന്നവനാണെങ്കിൽ എൻ്റെയും നിൻ്റെയും ഭാഷയിൽ, എൻ്റെയും നിൻ്റെയും വേഷത്തിൽ, എൻ്റെയും നിൻ്റെയും ഇടപാടിൽ, എൻ്റെയും നിൻ്റെയും സംസാരത്തിൽ, എൻ്റെയും നിൻ്റെയും നീക്കങ്ങളിൽ, പ്രവൃത്തികളിൽ ലോകക്കാരിൽ നിന്നൊരു വ്യത്യാസമുണ്ടായിരിക്കും. അത് വിശ്വസിക്കുന്നവർ, ആ വ്യത്യാസം ജീവിതത്തിൽ അനുഭവിക്കുന്നവർ മാത്രം സ്തോത്രം പറഞ്ഞാൽ മതി, അല്ലാത്തവർ പറയണ്ട. ഹല്ലേലൂയ. അങ്ങനെ സംഗതി കുഴപ്പത്തിലായി. കർത്താവ് വന്ന് കണ്ടപ്പോൾ കർത്താവിന് ഒരുപാട് ചോയ്സസ് ഉണ്ടായിരുന്നു അല്ലേ? ഇവരെ രണ്ടുപേരെ അതുപോലെ തന്നെ അങ്ങ് ഇറക്കിവിടായിരുന്നു. ഒന്ന് മറ്റൊന്ന് വേണേൽ ഇവരെ രണ്ടുപേരെയും പുള്ളിക്കാരനെന്തോ എന്ന്, ക്ഷമിക്കണം, കർത്താവിനെ പുള്ളിക്കാരനെന്ന് പറഞ്ഞത് ദൈവം തമ്പുരാൻ എന്തോ ചെയ്യായിരുന്നു. ഇവരെ അങ്ങ് ഗെറ്റ് റിഡ് ഓഫ് ദം, വേറെ പുതുതായിട്ട് രണ്ടുപേരെ ദൈവത്തിന് കഴിയത്തില്ലായിരുന്നു. ദൈവത്തിന് കഴിയുമായിരുന്നു. സ്റ്റാർട്ട് ഓൾ ഓവർ അഗെയിൻ. നാം പാപികളായി, നാം ദോഷികളായി, നാം അധർമ്മികളായി, നാം ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരായി, വാഗ്ദത്തിൻ്റെ നിയമങ്ങൾക്ക് അന്യരായി, പ്രത്യാശയില്ലാത്തവരായി, സത്യദൈവത്തെ സത്യത്തിൽ അറിയാത്തവരായി ഇരുന്നപ്പോൾ ന്യായവിധിയുടെ വാൾ നമ്മുടെ കഴുത്തിന്മേൽ അവന് വെക്കണമായിരുന്നെങ്കിൽ വെക്കാമായിരുന്നു. എന്നാൽ അവനത് ചെയ്തില്ല. സ്തോത്രം, സ്തോത്രം. എബ്രായ ലേഖനം 9:22 വേഗം എടുത്ത് വായിച്ചാട്ടെ. എബ്രായ 9:22 അവിടെ എഴുതിയിരിക്കുന്നത് ന്യായപ്രമാണപ്രകാരം ഏകദേശം സകലവും രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നു. രക്തം ചൊരിയാതെ എന്തില്ല? വിമോചനമില്ല. അന്നുവരെ ദൈവം സൃഷ്ടിച്ച ഭൂമിയിൽ നിഷ്കന്മഷയുഗത്തിൽ എന്നാണ് അതിന് പറയുന്നത്. കന്മഷമില്ലാത്ത, പാപമില്ലാത്ത, അനീതിയില്ലാത്ത, അശുദ്ധിയില്ലാത്ത ആ യുഗത്തിൽ രക്തച്ചൊരിച്ചിൽ ഉണ്ടായിട്ടില്ല. ആദമിനോടും ഹവയോടും മാത്രമല്ല, ആദമിൻ്റെയും ഹവയുടെയും സന്താന പരമ്പരകളായ നമ്മോടും ഇനിയും ഭൂമിയിൽ ജനിക്കുവാനിരിക്കുന്ന ജനത്തോടും യഹോവയായ ദൈവത്തിനുള്ള നിത്യസ്നേഹം നിമിത്തം, അവൻ്റെ അളവറ്റ കൃപ നിമിത്തം, റോമാലേഖനം 5:5 നാം വായിക്കുന്നു, നാം പാപികളായിരുന്നപ്പോൾ, നാം അധർമ്മികളായിരുന്നപ്പോൾ, നാം ബലഹീനരായിരുന്നപ്പോൾ അവൻ തൻ്റെ പുത്രനെ നമുക്ക് വേണ്ടി എന്തു ചെയ്തു? കാൽവറിയിൽ. യഹോവയായ ദൈവം തോലുകൊണ്ട് ഉടുപ്പുണ്ടാക്കി. ഈ തോൽ എവിടുന്ന് കിട്ടി? അതിനാ റോമാലേഖനം 9:1 വാക്യം വായിക്കാൻ പറഞ്ഞത്. ഈ തോൽ എടുക്കണമായിരുന്നെങ്കിൽ എന്ത് ചെയ്യണമായിരുന്നു? ഒരു മൃഗത്തെ കൊല്ലണമായിരുന്നു. ആദ്യത്തെ യാഗം മനുഷ്യ ചരിത്രത്തിൽ ഒരു മൃഗത്തെ കൊന്നു.
രക്തം ചിന്തി. ഒരാട്ടിൻകുട്ടിയെ എന്ന് തന്നെ നമുക്ക് ഊഹിക്കാം. യോഹന്നാന്റെ സുവിശേഷത്തിൽ നാം വായിക്കുന്നു, കടന്നുപോകുന്ന യേശുവിനെ നോക്കിക്കൊണ്ട് ഒട്ടകരോമം കൊണ്ടുള്ള ഉടുപ്പ് ധരിച്ചുകൊണ്ട് വെട്ടിക്കിളിയും കാട്ടുതേനും ആഹാരമായി കഴിക്കുന്ന വലിയ സംസ്കാരമൊന്നുമില്ലാത്ത ഒരു മനുഷ്യൻ മരുഭൂമിയിൽ നിന്നുകൊണ്ട് വിളിച്ചു പറയുന്നു, ലുക്ക്, ബിഹോൾഡ്. അതിനൊക്കെ വലിയ അർത്ഥമുണ്ട്. മലയാളത്തിൽ അത് എഴുതിയിരിക്കുന്നത് ഇതാ, പേ അറ്റൻഷൻ, അബ്രഹാമിന്റെ സന്തതിയെ, യഹൂദ ജാതിയെ നോക്ക്. ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഈ കുഞ്ഞാടിനെ എന്നാണ് ദൈവം മാറ്റി നിർത്തിയത്? പിതാവായ ദൈവം. റെഫറൻസസ് എല്ലാം എടുക്കാൻ സമയമില്ല. ലോക സ്ഥാപനം മുതൽ കുരളറക്കപ്പെട്ട കുഞ്ഞാട്. ആ ലോകസ്ഥാപനം മുതൽ എന്നുള്ളത് ചില തർജ്ജമകളിൽ ലോകസ്ഥാപനത്തിന് മുൻപേ എന്നാണ്. അത് ധ്യാനിക്കുമ്പം എനിക്ക് എൻ്റെ ദൈവത്തിന് എങ്ങനെ റേഷനായിട്ട് സ്തോത്രം പറയാൻ നോക്കുന്നേ. എൻ്റെ ആയുസ് മുഴുവനും ലോകത്തിലുള്ള രക്ഷിക്കപ്പെട്ട സകല വിശുദ്ധന്മാരുടെയും ആയുസ് മുഴുവനും 24 മണിക്കൂറും പ്രസംഗിച്ചാലും പാടിയാലും തീരാത്തവണ്ണം എനിക്കും നിനക്കും വേണ്ടി കഴിഞ്ഞകാല നിത്യതയിൽ ഏകജാതനെ മാറ്റി നിർത്തിയ ദൈവത്തിന്റെ പദ്ധതിക്കായി ഞാൻ എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അവനിത് ചെയ്യണ്ടായിരുന്നു, പക്ഷേ അവനിത് ചെയ്യാതിരിക്കാൻ കഴിയത്തില്ല. ദൈവത്തിൻ്റെ തീരുമാനമായിരുന്നു. ഒരു മൃഗത്തെ അടുത്ത് അറുത്ത് വസ്ത്രമുണ്ടാക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ തീരുമാനമായിരുന്നു. സ്തോത്രം. യെശയ്യാ പ്രവചനം 61-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യം. ഒരാൾ സഹോദരിമാരുടെ കയ്യിലും സഹോദരന്മാരുടെ കയ്യിലും ഉണ്ടല്ലോ അല്ലേ, രണ്ട് കൂട്ടരുടെ കയ്യിലും ഇല്ലേ മൈക്രോഫോൺ? ഇല്ലെന്ന് ഒരു കൊടുക്കണം കേട്ടോ മക്കളെ. ഒരാളെ യെശയ്യാവ് 61:10 വായിക്കണം, വേറൊരാൾ ആ സമയത്തേക്ക് 132-ാം സങ്കീർത്തനം എടുത്തു വെച്ചോ. 132-ാം സങ്കീർത്തനം 9-ാം വാക്യവും 16-ാം വാക്യവും. ഞാൻ യഹോവയിൽ ഏറ്റവും ആനന്ദിക്കും, എൻ്റെ ഉള്ളം എൻ്റെ ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കും. ഞാൻ യഹോവയിൽ ഏറ്റവും ആനന്ദിക്കും, എൻ്റെ ഉള്ളം എൻ്റെ ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കും. ആ ആനന്ദമുള്ളവൻ്റെ മുഖത്ത് നോക്കിയാൽ അറിയാം അവൻ പല്ലിന് വേദനയായിട്ടോ ഉള്ള ഇരിക്കത്തില്ലെന്ന്. സ്തോത്രം. എനിക്ക് നിങ്ങളുടെ അടുത്തോട്ട് വന്നേ പറ്റത്തുള്ളൂ. കുറച്ചുകൂടെയൊക്കെ മര്യാദയ്ക്കൊക്കെ നിന്ന് പ്രസംഗിക്കണമെന്നൊക്കെ ഓർത്തുകൊണ്ടാണ് വന്നത് ഇന്നും. പക്ഷേ വലിയ പ്രയാസമാണ്, കാരണം എൻ്റെ ഉള്ളം യഹോവയിൽ ഏറ്റവും, ജോൺസൺ ബ്രദറായി വായിച്ചേ, എൻ്റെ ഉള്ളം എൻ്റെ ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കും. എൻ്റെ ദൈവത്തിൽ എങ്ങനെ ഘോഷിച്ചുല്ലസിക്കും? റേഷനായിട്ട്. ഘോഷിച്ച് ആരാധനയിൽ ഘോഷിക്കാൻ കഴിയാത്തവന് കമ്മിറ്റി മീറ്റിംഗിൽ ഒന്നും പറയണ്ട, കാരണം ദൈവത്തിന്റെ സഭയുടെ കമ്മിറ്റി അഭിഷിക്തന്മാരെ കൊണ്ടുള്ളതാണ്. വിശ്വസിക്കുന്നവർ സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. ആ വായിച്ചാട്ടെ. മണവാളൻ തലപ്പാവണി കണ്ടിട്ടുണ്ടോ? നമ്മുടെ കേരളത്തിലും ഉണ്ട്, നോർത്ത് ഇന്ത്യയിലൊക്കെ
ശമലിച്ച ഹിന്ദുക്കളുടെ ഞാനത് ആക്ച്വലായിട്ട് കണ്ടിട്ടില്ല, പക്ഷെ അത് ഭയങ്കര സംഭവമല്ലേ. അവരുടെ ആ തലപ്പാവിൻ്റെ ഡെക്കറേഷൻ, ഓ അതൊന്നും കാണേണ്ടതാ. മണവാളൻ അണിയുന്നത് പോലെയും ആഭരണങ്ങളാൽ തന്നെ താൻ അലങ്കരിക്കുന്നത് പോലെയും അവൻ എന്നെ രക്ഷാവസ്ത്രം ധരിപ്പിച്ചു. സ്തോത്രം. വായിച്ചോ. നീതി എന്നെ അങ്കി ഇടിവിച്ചിരിക്കുന്നു. രക്ഷാവസ്ത്രം. രണ്ടായിരത്തിൽ പരം വർഷങ്ങൾക്ക് മുൻപേ പിതാവിൻ്റെ സാന്നിധ്യം വിട്ട് ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ദൈവകുമാരൻ, പ്രൈസ് ദ ലോർഡ്, ലോകസ്ഥാപനത്തിന് മുൻപേ തീരുമാനിച്ച ആ രക്ഷാവസ്ത്രം ഗോൽഗോഥായിൽ, ഈ നമ്മുടെ നാട്ടിൽ പഴയകാലത്ത് ഇങ്ങനെ ഈ കൈകൊണ്ടുള്ള നെയ്ത്ത് കണ്ടിട്ടുണ്ടോ ആരേലും? നെയ്ത്ത് യന്ത്രം കണ്ടിട്ടുള്ളവർ ആരേലും ഇവിടെ ഇരിപ്പുണ്ടോ? ഒന്ന് കൈ പൊക്കിക്ക്. ഞങ്ങൾ മെഴുവേലിൽ താമസിച്ച് ശുശ്രൂഷിക്കുമ്പോൾ അവിടെ ചർച്ചിലുള്ള ചില വിശ്വാസികളുടെ വീട്ടിൽ ഇതുണ്ടായിരുന്നു. എന്തോ ഇങ്ങനെ പാസ്റ്റർ ഇങ്ങനെ കാണിക്കുന്ന എന്നാ നിങ്ങൾ വിചാരിക്കുക, ഇങ്ങനെയാ നെയ്യുന്നത്. ഇത് പിടിച്ചിട്ട് ഇങ്ങോട്ട് വിളിക്കും, ഇങ്ങോട്ട് വിളിക്കും, ഇങ്ങോട്ട് വിളിക്കും. ടക് കടക് 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 കടക്. അത് ദൂരെ നിന്നേ കേൾക്കാം. അത് ദൂരെ നിന്നേ കേൾക്കാം. എനിക്കും നിനക്കും പറ്റിയ ഒരു രക്ഷാവസ്ത്രം ഗോൽഗോഥായിൽ ദൈവകുമാരൻ തൻ്റെ മാറു തുറന്ന് നെയ്തെടുത്തത് കൊണ്ടല്ലേ. മണവാളൻ തലപ്പാവണിയുന്നത് പോലെയും മണവാട്ടി ആഭരണങ്ങളാൽ അലങ്കരിക്കുന്നത് പോലെയും ആരായി അവനെ യഹോവയായ ദൈവം, പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവായ ദൈവം, പാപത്തിൻ്റെ നഗ്നതയാൽ ലജ്ജിക്കപ്പെട്ട് കിടന്ന എന്നെയും നിന്നെയും ഉടുപ്പിച്ച രക്ഷാവസ്ത്രം. നീതി അങ്കി അതെത്ര പ്രസംഗിച്ചാലും പഴകിപ്പോകത്തില്ല, അതെത്ര കേട്ടാലും പഴകിപ്പോകത്തില്ല. പ്രൈസ് ദ ലോർഡ്. അവൻ എന്നെ രക്ഷാവസ്ത്രം. അടുത്ത വാക്യം ഞാൻ ഏതാ പറഞ്ഞത്? അത് വായിച്ചാട്ടെ. സങ്കീർത്തനം 132:9 9-16. നിന്റെ പുരോഹിതന്മാർ നീതി ധരിക്കുകയും നിന്റെ ഭക്തന്മാർ ഘോഷിച്ചുല്ലസിക്കുകയും ചെയ്യട്ടെ. ദൈവത്തിന്റെ പുരോഹിതന്മാരാരാ? ന്യായപ്രമാണ യുഗത്തിൽ ലേവി ഗോത്രത്തെ ദൈവത്തിൻ്റെ പൗരോഹിത്യ ഗോത്രമാക്കി മാറ്റി നിർത്തി. പുതിയ നിയമത്തിലോ ഒരു ഗോത്രംകാരനല്ല, സകല ഗോത്രത്തിൽ നിന്നും വംശത്തിൽ നിന്നും ജാതിയിൽ നിന്നും ഭാഷയിൽ നിന്നും എൻ്റെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങപ്പെട്ട ഓരോ ദൈവത്തിൻ്റെ പൈതലും ദൈവത്തിൻ്റെ പുരോഹിതനാണ്, ദൈവത്തിൻ്റെ പുരോഹിതയാണ്. ഞാൻ പറഞ്ഞതല്ല, പത്രോസിനോട് ചോദിക്കാം. 1 പത്രോസ് 2 അധ്യായത്തിലല്ലേ നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ പൊറുപൊറുക്കുവാൻ. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് നിന്റെ അത്ഭുത പ്രകാശത്തിൽ നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ പതുക്കെ പറയാൻ.
ഇവിടെ അത്ര വലിയ ഘോഷമൊന്നും വേണ്ടെന്നേ. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് എങ്ങനെയുള്ള പ്രകാശത്തിലേക്കാ? അത്ഭുത പ്രകാശത്തിലേക്ക്. വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ. എല്ലാവരും ഒന്ന് പറഞ്ഞേ, ഘോഷിപ്പാരുന്നേ. ആ തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയും രാജകീയ പുരോഹിത വർഗവും ലേവിഗോത്രത്തിൽ പുരോഹിതന്മാരെ ഉണ്ടായിരുന്നുള്ളൂ, രാജഗോത്രം യഹൂദഗോത്രമായിരുന്നു അല്ലേ. പുതിയ നിയമത്തിലോ നമ്മൾ കേവലം പുരോഹിതന്മാർ മാത്രമല്ല, വി ആർ എ റോയൽ പ്രീസ്റ്റ്ഹുഡ്. യോഹന്നാൻ അപ്പോസ്തലൻ വെളിപ്പാട് പുസ്തകം ഒന്നാം അധ്യായത്തിൽ എന്നെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് തൻ്റെ നമ്മുടെ ദൈവത്തിനായി രാജ്യവും പുരോഹിതന്മാരുമാക്കി എന്നാണ് ചില തർജ്ജമയിൽ, മറ്റു ചില തർജ്ജമയിൽ പറഞ്ഞിരിക്കുന്നത് രാജാക്കന്മാരും പുരോഹിതന്മാരും. അഹരോന്യ പൗരോഹിത്യത്തിൽ നിന്നും നമ്മുടെ പൗരോഹിത്യത്തിനൊരു വ്യത്യാസമുണ്ട്. അഹരോന്യ പൗരോഹിത്യം അത് മരണം കൊണ്ട് മാറിപ്പോകുന്നതായിരുന്നു. അഹരോന്യ പൗരോഹിത്യം ആദ്യം സ്വന്തം പാപത്തിന് വേണ്ടിയും പിന്നെ ജനത്തിൻ്റെ പാപത്തിന് വേണ്ടിയും യാഗം കഴിക്കേണ്ടതായിരുന്നു. എന്നാൽ ഈ പൗരോഹിത്യമോ? കഴിഞ്ഞ ഞായറാഴ്ച ഇംഗ്ലീഷ് മെസ്സേജിൽ മൽക്കീസേദെക്കിനെ കുറിച്ച് പറഞ്ഞു. ഐ ആം റിയലി ഡിസ്കറേജ്ഡ് ദാറ്റ് നമ്മുടെ പിള്ളേർക്ക് ഒത്തിരി പേർക്കും മനസ്സിലായില്ല. അതുകൊണ്ട് ഇനി എന്തെങ്കിലും അവരെ അതിനെക്കുറിച്ച് പഠിപ്പിക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നു. അഹരോന്യ പൗരോഹിത്യം, ലേവ്യ പൗരോഹിത്യം, അത് പറഞ്ഞപ്പോൾ നമ്മുടെ പിള്ളേരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അവർക്ക് സത്യം പറയാനുള്ള മനസ്സുണ്ടായല്ലോ. പാസ്റ്റർ ഈ മൽക്കീസേദെക്കിൻ്റെ കാര്യമൊന്നും പറഞ്ഞ് ഞങ്ങൾക്ക് മനസ്സിലായില്ലെന്ന് ഷെയർ ചെയ്യാൻ അതിനെന്ന് വെച്ചാൽ അവർക്ക് അറിയാൻ ആഗ്രഹമുള്ളതുകൊണ്ടല്ലേ പറഞ്ഞേ. സ്തോത്രം ആ പിള്ളേരെ ഓർത്ത് ഒന്നുകൂടെ ഒന്ന് സ്തോത്രം പറയാനേ. ആ അഞ്ചാറ് പേര് ബാക്കിയുള്ളവർക്ക് നമ്മുടെ അടുത്ത തലമുറയെ ഓർത്ത് ഒന്നുകൂടെ സ്തോത്രം പറ. ആ അവരെ പ്രോത്സാഹിപ്പിക്കേണ്ടത് നമ്മളാ. യാ അഹരോന്യ പൗരോഹിത്യം മരണത്താൽ മാറ്റപ്പെടുന്നതാണ്. അഹരോ ഇത് നിഴലും പൊരുളും ആ. ദൈവം അനുവദിച്ചാൽ എന്തെങ്കിലും അത് പ്രസംഗിക്കാൻ അവസരം ദൈവം തന്നാൽ പറയാം. അഹരോന്യ പൗരോഹിത്യം നാം വായിക്കുന്നുണ്ട്. പുരോഹിതന്മാർ ആലയത്തിൽ ഇടവിടാതെ യാഗം കഴിച്ചുകൊണ്ട് നിൽക്കുന്നു. എന്നാൽ ഇവിടെ ഇതാ അഹരോന്റെ ക്രമപ്രകാരമല്ല, പിന്നെ മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും മഹാപുരോഹിതൻ. അവന്റെ ക്രമപ്രകാരമുള്ള പൗരോഹിത്യ വർഗമാണ് നമ്മൾ. സ്തോത്രം. എന്തിനാ രാജകീയ പുരോഹിത വർഗം? എന്തിനാ? എന്തിനാ? പുരോഹിതൻ പുരോഹിതൻ്റെ ശുശ്രൂഷ ചെയ്യണം, പ്രവാചകൻ പ്രവാചകൻ്റെ ശുശ്രൂഷ ചെയ്യണം. അല്ലെങ്കിൽ ചെയ്യാത്ത പുരോഹിതനും അടി കിട്ടും, പ്രവാചകനും അടി കിട്ടും, ജനത്തിൻ്റെ കാര്യം അവതാളത്തിലാകും. പുരോഹിതൻ എന്ത് ചെയ്യുന്നു? യഹോവയ്ക്കും ജനത്തിനും മധ്യേ നിന്ന് ജനത്തിന് വേണ്ടി യഹോവയോട് അപേക്ഷിക്കുന്നു, യാഗം കഴിക്കുന്നു. പ്രവാചകൻ എന്ത് ചെയ്യുന്നു? ജനത്തിനും ദൈവത്തിനും മധ്യേ നിന്ന് ദൈവത്തിൻ്റെ അരുളപ്പാട് കേട്ട് അത് ജനത്തോട് അറിയിക്കുന്നു. ടു വേ ട്രാഫിക്, കണ്ടോ? ഇവിടുന്ന് അങ്ങോട്ടും അവിടുന്ന് ഇങ്ങോട്ടും. അങ്ങനെയാണെങ്കിൽ നീയും ഞാനും രാജകീയ പൗരോഹിത്യ ഉള്ളവരാണെന്ന് വരികിൽ നമ്മുടെ ചുറ്റുപാടുമുള്ള രക്ഷിക്കപ്പെടാത്ത നശിച്ചു പോകുന്ന നിത്യനാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ജനത്തിനു വേണ്ടി മധ്യസ്ഥ അണയ്ക്കാൻ നാം ഉത്തരവാദിത്തപ്പെട്ടവരാണ്. അത് നമ്മുടെ കടമയാണ്. ഉത്തരവാദിത്തം എന്നുള്ളതിൽ അധികമായി അതെൻ്റെ പദവിയാണ്. ഞാനും എൻ്റെ ഭാര്യയും പിള്ളേരും സ്വർഗത്തിലോട്ടാണ്. ബാക്കിയുള്ളവരുടെ കാര്യം എങ്ങനെയായാലും കുഴപ്പമില്ല, പറ്റത്തില്ല ആറ്റിറ്റ്യൂഡ്. സ്തോത്രം 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 സ്തോത്രം.
രക്ഷാവസ്ത്രം നീതിയൻ അങ്കി എടുക്കാം. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം 8-ാം വാക്യം. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം 8-ാം വാക്യം. അവർക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ. അവർക്ക് ശുദ്ധവും അവൾക്ക് അങ്ങനെയല്ലേ, അവൾക്ക് ഇത് ഏതാവളാ, ഇവളേതാ, 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 വായിച്ചോ ഞാൻ പറയാം അവളേതാന്ന്. വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. ആ വിശേഷ വസ്ത്രം വിശുദ്ധന്മാരുടെ നീതി പ്രവൃത്തികൾ തന്നെ. ആ നീതി നങ്കി കാൽവരിയിൽ യേശു കർത്താവ് നെയ്തെടുത്ത നീതിയിൻ്റെ അങ്കി രക്ഷാവസ്ത്രം ധരിച്ചിരിക്കുന്ന ഓരോ ദൈവപൈതലും ദിനംതോറുമുള്ള നമ്മുടെ ജീവിതത്തിൽ നീതിയിൻ വസ്ത്രത്തെ നെയ്തെടുത്തുടുക്കുന്നവരായിരിക്കണം. വെളിപ്പാട് പുസ്തകത്തിൽ ഈ അവളെന്ന് പറഞ്ഞിരിക്കുന്നത് എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു സഹോദരിയുണ്ട്. ഞാൻ ക്രിസ്തുവിനെയും സഭയെയും ഉദ്ദേശിച്ചത്രേ പറയുന്നത്. അവൻ അവളെ, അങ്ങനെ എഫേസ്യ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്, അവൻ അവളെ, അവൻ അവളെ വചനത്തോടുകൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി. അത് അത് രക്ഷിക്കപ്പെട്ടതിന് ശേഷം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടുന്ന കാര്യമല്ല എഫേസ്യ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്. വചനമാകുന്ന വെള്ളത്താൽ കഴുകി എന്നാണ്, ദിനംതോറുമുള്ള കഴുകൽ, ആ കഴുകി വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിന് കറ, ചുളുക്കം മുതലായവ വേറൊരിടത്ത് പറഞ്ഞിട്ടുണ്ട്. വാട്ടവും മാലിന്യവും ഇല്ലാത്തതല്ലേ. യെസ്, ആ അധ്യായം അവസാനിക്കുന്നത് ഈ മർമ്മം വലിയത്, ഞാൻ ക്രിസ്തുവിനെയും സഭയെയും ഉദ്ദേശിച്ചത്രേ പറയുന്നത്. നിന്റെ വാക്കുകൾ നീതിയുള്ളതായിരിക്കണം, നിന്റെ പ്രവൃത്തികൾ നീതിയുള്ളതായിരിക്കണം. ആർക്കും ആരെ എന്തും പറയാം. മലയാളത്തിലൊരു പറച്ചിലുണ്ട്, 1000 കുടത്തിൻ്റെ ഈ ബ്രദറിന് ഒത്തിരി കാര്യം അറിയാം. ഞാൻ എന്നോ പ്രസംഗിച്ചാലും പുള്ളിക്കാരൻ അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒന്നുണ്ട് കേട്ടോ. അതിലും എല്ലാം അറിയാൻ വയ്യാത്തത് കാര്യമായി. സ്തോത്രം. അച്ഛാ, അച്ഛനൊരു പാട്ടൊക്കെ എടുത്തിട്ടുണ്ടായിരിക്കും, എന്നാലും ഇതോടെ ഒന്ന് പാ ഒരു ശീലൊന്ന് പാടാ. അരിവൾ ഇരിപ്പതു സത്യസഭാ, അരിവൾ അരിവൾ രാജനോടൊപ്പം പന്തിരിപ്പതു സത്യസഭാ, പൊന്നേശു തമ്പുര ചിന്തിയ രക്തത്തിൻ ഫലമ വിശുദ്ധ കൂട്ടമത്രേ. പൊന്നേശു തമ്പുര ചിന്തിയ രക്തത്തിൻ ഫലമ വിശുദ്ധ കൂട്ടമത്രേ. വേണ്ട 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 വേണ്ട, കാരണം അച്ഛന് ഞാൻ തുടങ്ങി വെച്ചതിൻ്റെ ബാക്കിയായിട്ടാ പാടുന്നത്, അത് ശരിയാകത്തില്ല. കാരണം ഞാൻ ഒത്തിരി ലോ ആയിട്ടാ തുടങ്ങിയേ. നിങ്ങൾക്ക് വല്ലതും ഇത്, ഞാൻ ഇവിടെ നീ നടക്കുകയും ഇതൊക്കെ ചെയ്യല്ല, ഇത് ഇത് അകത്തോട്ട് കയറുന്നുണ്ടോ? ഇത് ആത്മാവിൻ്റെ ആഴത്തിലോട്ട് ഞാൻ ഈ പറയുന്നത് വല്ലതും കയറുന്നുണ്ടോ എന്ന്. യേശുവിൻ്റെ രക്തത്താൽ എൻ്റെ പാപങ്ങൾ, എൻ്റെ വാകൊണ്ടുള്ള പാപം, എൻ്റെ കണ്ണുകൊണ്ടുള്ള പാപം, എൻ്റെ കൈകൊണ്ടുള്ള പാപം, എൻ്റെ കാലുകൊണ്ടുള്ള പാപം, എൻ്റെ ശരീരത്തിലെയും മനസ്സിലെയും സവയ അവയവങ്ങൾ കൊണ്ടും എനിക്ക് ചെയ്യാവുന്ന പാപങ്ങളെയെല്ലാം. സ്തോത്രം. എല്ലാവരും ശ്രദ്ധിക്കണം. ശരീരത്തിൻ്റെ ഓരോ ഭാഗം കൊണ്ടും പാപം ചെയ്യാം അല്ലേ?
കൈവെട്ടിക്കളഞ്ഞവനും ഹൃദയം കൊണ്ട് എന്ത് ചെയ്യാം? അടിക്കാം. മറ്റവൻ കൊള്ളത്തില്ലെന്നേ ഉള്ളു കൈകൊണ്ടടിക്കുന്നതിൻ്റെ അത്രയും. നിന്റെ കയ്യെ, നിന്റെ കാലിനെ, നിന്റെ കണ്ണിനെ, നിന്റെ അധരത്തെ, സ്തോത്രം 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 സ്തോത്രം, നിന്റെ തലയിലെ മുടി മുതൽ നിന്റെ പാദത്തിലെ തൊക്കു വരെ നിന്നെ മുഴുവനും വിശുദ്ധ വസ്ത്രാലങ്കാരം ധരിപ്പിച്ച്, നീതിയൻ പുടവ ഉടുപ്പിച്ച്, രക്ഷാവസ്ത്രം കെട്ടിച്ച്, പുത്രന്റെ മണവാട്ടിയാക്കി. വന്നട്ടെ വന്നടെ, പുത്രന്റെ മണവാട്ടിയാക്കി പിതാവിന്റെ മുൻപിൽ തേജസ്സോടെ. അതുകൊണ്ട് എന്നും പ്രാർത്ഥിക്കണം, കർത്താവേ എൻ്റെ വാകൊണ്ട് ഞാൻ ചെയ്ത പാപം ക്ഷമിക്കണമേ, എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ ചെയ്ത പാപം ക്ഷമിക്കണമേ, എൻ്റെ ചിന്തയിൽ വന്ന പാപം ക്ഷമിക്കണമേ, എൻ്റെ നോട്ടത്തിൽ വന്ന പാപം ക്ഷമിക്കണമേ, എൻ്റെ മനോഭാവത്തിൽ വന്ന പാപം ക്ഷമിക്കണമേ. ആ വസ്ത്രത്തിന്മേൽ കളങ്കം പറ്റാതെ പ്രൈസ് ദി ലോർഡ്, വിശുദ്ധിയിൽ എന്നെ കാക്കണമേ. യഹോവയായ ദൈവം ആദമനും ഹവയ്ക്കും തോലുകൊണ്ട് ഉടുപ്പുണ്ടാക്കി അവരെ ഉടുപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. ഒന്ന് എഴുതി നിൽക്കൂ. 10,000 പേരുകളിൽ പരമസുന്ദരനായ മണവാളൻ ഒരുവൻ മാത്രം എന്നുള്ള പാട്ട് എത്ര പേർക്ക് അറിയാമെന്നറിയത്തില്ല. നമുക്കൊരുമിച്ച് അതിൻ്റെ 1-2 അടികൾ പാടാം. ആമേൻ. വിശുദ്ധിയിൻ അലങ്കാര പുടവ ധരിച്ചുകൊണ്ട് മണവാട്ടിയൊരുങ്ങി നിൽക്കേ. വിശുദ്ധിയിൻ അലങ്കാര പുടവ ധരിച്ചുകൊണ്ടു മണവാട്ടി ഒരുങ്ങി നിൽക്കേ. മണവാട്ടി ഒരുങ്ങി നിൽക്കേ. ഓ ഹല്ലേലൂയാ. മണവാട്ടി ഒരുങ്ങി നിൽക്കേ. പരിശുദ്ധ ഗണങ്ങളിൽ നാടുവിൽ വെച്ചാവൻ എന്നെ വേളികഴിച്ചിടുമേ. പരിശുദ്ധ ഗണങ്ങളിൽ നാടുവിൽ വെച്ചാവൻ